Hi friends, welcome to Rakhi's Kitchen. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു പൈനാപ്പിൾ റൈറ്റയാണ്. വളരെ ടേസ്റ്റിയാണ്, അതേപോലെ കുറച്ച് മധുരമൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് പരാത്തയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ബിരിയാണിയുടെയും ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ കൂടെ നമുക്ക് സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതൊക്കെ ഒന്ന് തയ്യാറാക്കി വെക്കുവാണെങ്കിൽ ഗസ്റ്റൊക്കെ വരുന്ന ഒരു അവസരത്തിൽ നമ്മൾ സ്റ്റാർ ആയിരിക്കും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പൈനാപ്പിൾ റൈത്ത തയ്യാറാക്കാനായിട്ട് ഞാനൊരു ബൗളില് പൈനാപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പൈനാപ്പിൾ വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു പാനിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഗ്ലാസ് വെള്ളത്തിലോട്ട് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരുന്ന പൈനാപ്പിൾ ഒന്ന് ഇട്ട് കൊടുത്തു. ഇനി ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമുക്കിതൊരു 10 മിനിറ്റ് ആണ് വേവിക്കേണ്ടത്. ഞാനിതൊന്ന് അടച്ചു വെക്കുവാണ്. 10 മിനിറ്റ് ശേഷം നമുക്കത് നോക്കാം. അപ്പോഴത് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. അപ്പോഴ് ഈ ഇത് നമുക്ക് ഇപ്പോഴേ എടുക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ടൊന്ന് തണുത്ത് ആ മധുരമൊക്കെ ആ പൈനാപ്പിളിനകത്തൊക്കെ എല്ലാം ഒന്ന് പിടിച്ച ശേഷം മാത്രം നമുക്കിത് എടുത്താൽ മതി. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴ് പൈനാപ്പിൾ വേവിച്ചത് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ പൈനാപ്പിളിന്റെ കഷ്ണങ്ങൾ ഒരു പാത്രത്തിലും അതിന്റെ വേവിച്ച വെള്ളം മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത്, ഞാനിവിടെ ഒരു ഗ്ലാസ് നല്ല കട്ട തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു കട്ട തൈര് ഈ ഒരു പാത്രത്തിലോട്ട് നമുക്ക് അരിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോഴും ഞാനിവിടെ നമ്മുടെ തൈര് നന്നായിട്ട് അരിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല ക്രീമി ആയിട്ട് ഒരു കട്ട പോലും ഇല്ലാതെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ വളരെ നല്ല ഒരു ഐഡിയയാണ്. നല്ല ക്രീമി ആയിട്ടുള്ള തൈര് നമുക്ക് കിട്ടാനായിട്ട്. ഇനി ഈ ഒരു തൈരിലോട്ട് നമുക്ക് 1 ടീസ്പൂണ് ജീരകത്തിന്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ജീരകത്തിന്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് 1 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുവാണ്. 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുവാണ്. ഇനി 1 ടീസ്പൂൺ തന്നെ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തു. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പൊതിന ഇലയാണ്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. വീണ്ടും മിക്സ് ചെയ്യാം. അപ്പോഴിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്കിത് കുറച്ചുകൂടെ ഒന്ന് ലൂസായി കിട്ടണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ നേരത്തെ ആ ഒരു പൈനാപ്പിൾ വേവിച്ച് വെച്ചിരുന്ന വെള്ളത്തിൽ നിന്ന് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി. അപ്പൊ ഞാൻ കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കിയിട്ടുണ്ട്. അതായത് ഒരു 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഞാൻ അതുകൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോഴും വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ റൈത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്, പൈനാപ്പിൾ റൈത്ത. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്തേക്കണേ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും താങ്ക് യു.